ദിനം രക്തബന്ധം കുടുംബം ഇതൊക്കെ കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയില്ല. എന്നെ ഒരിക്കലും ശിവൻ സ്വീകരിക്കില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ശിവനിൽ നിന്നും അകന്നു പോകും. നിന്റെ മകൻ ഒരു അപകടം ഉണ്ടായത് നീ അറിഞ്ഞോ? എന്നിട്ട് നീ ഇപ്പോഴും ശ്വേതയാണോ അന്വേഷിച്ച് നടക്കുന്നത്? അതിന് മാത്രം ഓമൻ എന്താ സംഭവിച്ചത്? അപരിചിതര് പോലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കില്ല. ഓമിനെ അബോധാവസ്ഥയിലാണ് കണ്ടുകിട്ടിയത്. ശിവൻ അവനെ അന്വേഷിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ അവന്റെ ജീവൻ അവിടെ വെച്ച് അവസാനിച്ചേനെ. നിങ്ങൾക്കിപ്പോ ഒരു പേര് മാത്രമല്ലേ ഓർമ്മയുള്ളൂ, ശ്വേത. ജാനകി, പ്ലീസ്, ഫാമിലിക്ക് വേണ്ടി എന്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റാറുണ്ട്. അതുകൊണ്ട് ഫാമിലി മാറ്റേഴ്സിന്റെ ഇടയ്ക്ക് ശ്വേതയെ കൊണ്ടുവരാണ്ടിരിക്കുക. ശ്വേതയെ നമുക്കിടയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ് ദേവൻ. ഓ, അതുകൊണ്ടായിരിക്കും നീ അവളെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചത്. വലിച്ച, പ്ലീസ്, ഓമിന് റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. ശിവൻകുട്ടി, ഓമിന് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഓംകാരിക്ക് എന്താ പറ്റിയത്? അവൻ ഇങ്ങനെ അബോധാവസ്ഥയിലായി. ആക്ച്വലി അവനൊരു സ്റ്റുഡിയോയുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. വഴിക്ക് വീണപ്പോ എങ്ങനെയോ തലയിൽ ചെറിയൊരു മുറിവുണ്ടായി. ബട്ട് ഹീസ് ഓക്കെ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് മേക്ക് ഷുവർ അവൻ ആരും സ്ട്രെസ് കൊടുക്കായിരുന്നാ മതി. നോ മോർ സ്ട്രെസ്. ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവസാനിക്കരുത്. ഒന്നെനിക്ക് ശിവൻ എന്നെ തനിച്ചാക്കി പോകില്ലെന്ന് ശിവൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ? ശിവൻ ഒബ്രോയ്ക്ക് ഒരിക്കലും കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാനാവില്ല. ശിവൻ, തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാനും മരിക്കും. ശിവൻ, എനിക്ക് നിങ്ങളോട് പ്രണയമുണ്ടായിരിക്കുന്നു. നിങ്ങൾ എന്നെ വിട്ടെങ്ങോട്ടും പോകരുത്. എനിക്ക് നിങ്ങളെ വേണം ശിവൻ. എന്താ സംഭവിച്ചത് അനിക? ഒന്നുമില്ല, ഞാൻ അലമാരയിൽ നിന്ന് തുണിയെടുക്കായിരുന്നു. തുണികൾ എടുക്കുകയാണോ അതോ അലമാര കാലി? അത് എന്താ ഇടേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതാ നോക്കുന്നത്. അത് ഓംകാരെ കുറിച്ച് ഡോക്ടർ എന്താ പറഞ്ഞത്? അതിപ്പോ അവന്റെ മുറിവ് ഇന്റേണൽ ഒന്നും അല്ല. ഞാൻ നിന്നെ സഹായിക്കാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പമുണ്ടാവും? കുഴപ്പമുണ്ടാവും. താനും ഒന്ന് ഡോക്ടറെ, ഓംകാരയുടെ ഡോക്ടറെ തന്നെ വേണമെങ്കിൽ കാണിക്കാം. ഡോക്ടറെ കാണേണ്ടത് ഞാനല്ല, നീയാണ്. എവിടെയൊക്കെയാ നിനക്ക് മുറിവ് പറ്റിയിരിക്കുന്നത്? എന്തത്? നിന്റെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്. അതൊരു ചെറിയ മുറിവ, അത് തന്നെ ഉണങ്ങിക്കോളും. അപ്പോ ഈ കയ്യിലുള്ളതോ? ഇത് തന്നെ തന്നെ നേരെയാവും കാണിച്ച. താൻ എന്നെ തനിച്ചാക്കി പോകരുത്.
എന്തൊക്കെ നീ കാണിക്കുന്ന നിക്ക കയ്യിൽ ഓൾറെഡി നിനക്ക് മുറിവ് പറ്റിയതല്ലേ എന്നിട്ടും എന്താ അത് ഡ്രസ് ചെയ്താ വെച്ചിരിക്കുന്നേ കമോൺ ജസ്റ്റ് കം എവിടേക്ക് മൂവി കാണാൻ പോവാ മുറിവ് പറ്റിയ ആൾക്കാർ സാധാരണ ഡോക്ടറെ അടുത്താണ് പോവാറ് നിനക്ക് എന്താ സംഭവിച്ച മണി അടിക്കുന്നു എന്ത് എന്റെ ജീവിക്കാത്ത മണി അടിക്കുന്നുണ്ട് വേണ്ട ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ എന്റെ ചെവിക്കാത്ത എന്തോ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കുന്നോ അനിക ഇനിയിപ്പോ നിന്റെ ചെവിയിലുമെല്ലാം മുറിവും പറ്റിയിട്ടുണ്ടോ ഇന്റേണൽ ഇഞ്ചുറി ഞാനൊന്ന് നോക്കട്ടെ വേണ്ടേ എനിക്ക് കുഴപ്പമില്ല അല്ലല്ലോ ഒരു കുഴപ്പമില്ല അല്ല നിക്ക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എന്നാ ശരി എന്നെ കാണിക്കണ്ട അറ്റ്ലീസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണിക്കാലോ എന്താ ഇത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ല അത് കാണാതെ എങ്ങനെ നിനക്കറിയാം മുറിവ് ചെറുതാണോ വലുതാണോ എന്നൊക്കെ ഡോക്ടർ ഡിസൈഡ് ചെയ്യും മണിയടിക്കുന്നു അപ്പൊ അതിനർത്ഥം ചേച്ചിക്ക് ശരിക്കും പ്രണയം തുടങ്ങിയല്ലേ അതായത് ഞാനാ ഭ്രാന്തൻ പൂച്ചക്കണ്ണനെ ഇനി ഭ്രാന്തനാളി എന്ന് വിളിക്കേണ്ടി വരുമല്ലേ പറ ചേച്ചി അപ്പോ അനിക ചേച്ചിക്ക് എസ്ഒയോട് പ്രണയാണെന്ന് ഉറപ്പിക്കട്ടെ സച്ചിൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി കാർട്ടൂൺ കണ്ടാലോ എനിക്ക് ഒരുപാട് ഇഷ്ടം വരുമ്പോ ഞാൻ പോയി ഒരുപാട് കാർട്ടൂണുകളൊക്കെ അങ്ങ് ഇരുന്ന് കാണും ഇപ്പൊ ചേച്ചിക്ക് ഇഷ്ടം വന്ന സ്ഥിതിക്ക് സച്ചിൻ നീ ഒന്ന് മിണ്ടാതിരിക്ക നീ ഇങ്ങനെ കാര്യം മനസ്സിലാക്കാതെ തുടങ്ങിയാലോ കുറച്ചു നേരത്തേക്ക് ഒന്നും പറയരുത് അതിന് ഞാനെന്താ പറഞ്ഞേ പറഞ്ഞതൊക്കെ ചേച്ചിയല്ലേ അവിടെ ശിവനുബ്രയുടെ ബോധം പോയി കിടന്ന സമയത്ത് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത് ശിവൻ എനിക്ക് ശിവനെ ഒത്തിരി ഇഷ്ടം ഐ ലവ് യു ശിവൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി എന്റെ നാവ് ചെത്തിക്കളയണം ഞാൻ പറയാൻ പാടില്ലായിരുന്നു എനിക്ക് എനിക്കാരോടും പ്രണയമൊന്നും തോന്നില്ല സജൻ എന്തുകൊണ്ട് തോന്നത്തില്ല കാരണമുണ്ട് ഈ പ്രണയം വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്ന് എന്താ അതെ സജിൻ ഞാൻ ഇന്ന് വരെ ഒന്നിനെയും പേടിച്ചിട്ടില്ല പക്ഷെ ഈ പ്രണയത്തെ എനിക്ക് പേടിയാ കാരണം പ്രണയം എല്ലാം തകർത്ത് തരിപ്പണാക്കും വല്ലാതെ വേദനിപ്പിക്കും മനുഷ്യരെ അത് വല്ലാതെ ദുർബലരാക്കി കളയും ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത് സച്ചിൻ അതുകൊണ്ട് തന്നെ നീ എന്റെ ദൗർബല്യവുമാണ് വേറൊരാളെ സ്നേഹിച്ച് അവനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഒടുവിൽ അവനും എന്റെ ദൗർബല്യമായി മാറിയതിന് ശേഷം മറ്റു കാരണങ്ങൾക്കായി അത് നഷ്ടപ്പെട്ട എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ശിവനെ സ്നേഹിക്കാൻ പാടില്ല സച്ചിൻ എന്റെ അണിക ചേച്ചി സ്ട്രോങ് ആണെന്നും എന്തും ചെയ്യാൻ ധൈര്യമുള്ളവളാന്നാ ഞാൻ ഇതുവരെ കരുതിയിരുന്നത് എല്ലാവർക്കും പ്രേമിക്കാൻ പറ്റുമെങ്കിൽ ചേച്ചിക്ക് എന്താ പറ്റാത്ത ചേച്ചിക്കും പ്രേമിക്കാൻ പറ്റും നിനക്കതൊന്നും മനസ്സിലാവില്ല സച്ചിൻ ഈ സ്നേഹം എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ്
അത് പകുതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ തകർന്നു പോകും. ഞാനന്ന് ശിവന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ശിവൻ അന്നങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ എങ്കിൽ ഞാനും അപ്പൊ തന്നെ മരിച്ചേനെ. എന്റേതല്ലാത്തത് നഷ്ടപ്പെടുന്നതിൽ ഞാൻ ഇങ്ങനെ പേടിക്കുന്നെങ്കിൽ അതെന്റേതായ എനിക്കത് സഹിക്കാൻ പറ്റും? അത് ഓർക്കുമ്പം തന്നെ പേടിയാവാം. അതോടെ ഞാൻ തകർന്നു പോകും സജിത്, തകർന്നു പോകും. എനിക്കത് താങ്ങാനുള്ള ശക്തിയില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പിന്നെ എന്നെ ഒഴിവാക്കി പോയ വല്ലാതെ വേദനിക്കും. ബാക്കിയില്ലാത്തോളം ഞാൻ എല്ലാ ബന്ധങ്ങളും എന്നെ ഉപേക്ഷിച്ച് പോയിട്ടേ ഉള്ളൂ. ചേച്ചി, ഞാനൊരിക്കലും ഉപേക്ഷിക്കില്ല. അങ്ങനെ അങ്ങ് പോവാൻ ഞാൻ എസ്ഒയെ അനുവദിക്കില്ല. എങ്ങോട്ടും പോവാൻ പറ്റാത്ത വിധം എസ്ഒയെ ഞാനൊരു കയറുകൊണ്ട് കെട്ടിയിടും. ചേച്ചി, ശിവൻകുട്ടിയെ ഒന്ന് പ്രേമിച്ചു നോക്ക്, ഒന്ന് ട്രൈ ചെയ്യ്. ചേച്ചി, നാളെ തന്നെ ശിവൻകുട്ടിയുടെ അടുത്ത് നിന്ന് നിങ്ങളെ ഞാൻ ഒരുപാട് 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 ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം. ഡോക്ടർ പറഞ്ഞതുപോലെ എന്റെ മോൻ ഒരു കുഴപ്പമില്ല. What you need rest. ഓ, നീ നിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. എക്സാക്ട്ലി നമ്മൾ ചിന്തിച്ചതുപോലെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓം ഇതുവരെ ആരോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഓംകാര എന്തു പറയാനാ, സംഭവിച്ചതെന്താണെന്ന് അവന് തന്നെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. വെൽ, അതൊക്കെ ശരിയാണ് റോമി. നമ്മുടെ എല്ലാ മൂവ്സും എല്ലാ പ്ലാൻസും സക്സസ്ഫുൾ ആവുന്നുണ്ട്. ജസ്റ്റ് അക്സെപ്റ്റ് ലീവ് ഓൺലി വൺ, അനിക. അവൾ എങ്ങനെയാ നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? അത് ശിവൻ കാരണ. അവർ രണ്ടുപേരും പരസ്പരം സെക്യൂരിറ്റി ഗാർഡ്സാ. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാ മറ്റേയാള് വന്ന് രക്ഷപ്പെടുത്തും. അറ്റ് എനി കോസ്റ്റ് അനിക മരിച്ചേ മതിയാകും. ഷീ ഹാസ് ടു ഡൈ. ഇത്തവണ ഞാൻ അവളെ കുരുക്കാൻ പോകുന്നത് മറ്റൊരു രീതിയില. അവള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കുരുക്കാണത്. അതിൽ വീഴുമ്പോഴേ അവരതിനെ പറ്റി ചിന്തിക്കും. ഇല്ല സച്ചിൻ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അതെന്തുകൊണ്ടാ? കാരണം ഞാനും ശിവനും തമ്മിൽ യാതൊരു ചേർച്ചയില്ല. ഞാൻ ഭൂമിയാണെങ്കിൽ ശിവൻ ആകാശമാണ്. അദ്ദേഹത്തിനെന്നും രക്തബന്ധം, കുടുംബബന്ധം ഇതൊക്കെ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളു. എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല. എനിക്ക് പറയാനായിട്ട് അച്ഛൻ്റെ പേര് പോലും ഇല്ല. എന്നെ ഒരിക്കലും ശിവൻ സ്വീകരിക്കില്ല. ശിവന്റെ എല്ലാ ബന്ധങ്ങൾക്കും കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെ ഉണ്ട്. എനിക്കങ്ങനെ എന്താ ഉള്ളത് സച്ചിൻ? ശത്രുവിനെ പോലും കുടുംബ മഹിമ നോക്കിയ ശിവൻ തിരഞ്ഞെടുക്കും. അപ്പൊ എന്നെ പോലെ ഒരു ആരാധയോട് എന്ത് പ്രേമം തോന്നാനാ? എന്നെ പ്രണയിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാവുമ്പം തന്നെ അറപ്പും വെറുപ്പും തോന്നും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ശിവനിൽ നിന്നും അകന്നു പോകും. ഇത്രയും നാളുകൾ ശിവന്റെ കൂടെ താമസിച്ച് അതിപ്പോ ഒരു ശീലമായിരിക്കും. കുറച്ച് നാളാകുന്നു കഴിയുമ്പോ ശിവനെ കാണാതിരിക്കുമ്പോ ഈ പ്രണയപ്പനിയൊക്കെ തന്നെ മാറിക്കോളും. ഏറ്റവും മോശമായതും മണ്ടത്തരമായ ഐഡിയ ആണിത്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ചേച്ചി ട്രൈ ചെയ്യ്.
മണിയടിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പൊ നിനക്ക് പനി വല്ലതുമുണ്ടല്ലോ? പ്രണയത്തിന്റെ പനി. മിസ്റ്റർ ദേവനു ബ്രോയ് ശ്വേത ചേച്ചി ആലോചിച്ച് വിഷമിച്ചിരിക്കുക. അത് കണ്ടിട്ട് ജാനകി ആന്റിക്കും ടീമിനും ഭയങ്കര വിഷമം. എനിവേസ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം. ദിയ, നീ ഇപ്പൊ കുടിച്ചിട്ടുണ്ടല്ലേ? ഈ അവസ്ഥയിൽ കുടിക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയാവുന്നല്ലേ? കം ഓൺ റോ. റോമി, അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു തലകറക്കം. ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാ മോളോട് ഞാൻ എപ്പോഴും പറയുന്ന മാക്സിമം റെസ്റ്റ് എടുക്കണം. എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നേ? പിങ്കി മോം, ഇങ്ങനെയൊക്കെ വരുന്നത് പ്രഗ്നൻസി ഉണ്ടെന്നല്ല. പിന്നെ ഞാൻ എപ്പോ ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുമ്പോഴൊക്കെ ഇല്ലേ അനിക്ക് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. എനിക്കറിയില്ല പെങ്കി മാം, ചിലപ്പോ എന്റെ മനസ്സിൽ പേടി കൊണ്ട് തോന്നുന്നതായിരിക്കും. അന്ന് ആ ഓയിലിന്റെ ഇൻസിഡന്റിന് ശേഷം എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് ഭയന്നിരിക്കുക. ആനിക്ക് വീണ്ടും എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? എന്റെ മോളെ, നിന്റെ സംശയം 100% ശരിയാ. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് അവളുടെ ചീട്ട് കീറുമല്ലോ. ശരിയാ, ഈ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടി അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും. മോൾ ഇവിടെ നിക്ക്, ഞാൻ ഇന്ന് അവളുടെ വായിൽ നിന്ന് സത്യം പുറത്തെടുക്കും. വേണ്ട പെങ്കി മോം, ഇതൊക്കെ നമ്മുടെ വെറും ഒരു സംശയമാ. We can't prove it. അത് മാത്രമല്ല, ശിവൻ അനികയെ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിങ്കി മോമിന് അറിയാവുന്നതല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും ശിവൻ വിശ്വസിക്കില്ല. സോ അനികക്കെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണം. എന്നാലേ എന്റെ കുഞ്ഞിനെ അനിക കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ശിവൻ വിശ്വസിക്കും. അതിനെനിക്ക് പിങ്കി മോമിന്റെ ഹെൽപ്പ് എന്തായാലും വേണം. അവളെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഔട്ട്സ് ആക്കാൻ ഞാൻ എന്തിനും തയ്യാറാ. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ സമർപ്പിക്കും. താങ്ക് യു പിങ്കി മോം. അനിക, ഞാൻ അറ്റാക്സിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഇന്നവിടെ നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ അതൊന്നും ആക്സിഡന്റ് ആയിരുന്നില്ല. അത് വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇറ്റ് വാസ് ഡെലിബറേറ്റ്. മനഃപൂർവ്വം ആദ്യം നമ്മളെ ആരോ ആ തെറ്റായ വഴിയിലൂടെ പറഞ്ഞയച്ചു. മനഃപൂർവ്വം നിന്റെ കഴുത്തിൽ ആ കയറിട്ട് വലിച്ചു, ദാൻ നിന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അനിക, ഞാനും അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റാക്സ് എല്ലാം നിനക്ക് മാത്രമാണ് സംഭവിച്ചത്, എനിക്കൊന്നും പറ്റിയില്ല. അതിനർത്ഥം അവരുടെ ലക്ഷ്യം ഞാനല്ല. ഈ കുരുക്കുപ്പ വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുക. അനിക, നീ എന്താ അവിടെ ചെയ്യുന്നത്? നിനക്ക് ഇനി വല്ല പനിയുണ്ടല്ലോ? പ്രണയത്തിന്റെ പനി. ഞാൻ സംസാരിക്കുന്നത് നിന്നോടാണ്. ഞാനത് കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നീ എന്തിനാ അവിടെ കർട്ടന്റെ പുറകെ പോയി നിൽക്കുന്നത്? ഇത്രയും നല്ല ഷിഫോണിന്റെ വൈറ്റ് കർട്ടൻ നിങ്ങളുടെ റൂമില് എന്റെ നൈറ്റിക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. താനിട്ടിരിക്കുന്ന ജുബയ്ക്ക് മാച്ചിങ്. ഞാൻ കേൾക്കുന്നുണ്ട്. താൻ പറഞ്ഞു. അല്ല അനിക, നീ എന്താ ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നോക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ നോക്കുന്നതെന്ന് കൂടെ പറയാൻ പറ്റൂ? മനസ്സിന്റെ കണ്ണിലൂടെ. തനിക്ക് എന്താ പറയണ്ടെന്ന് വെച്ചാ താൻ പറഞ്ഞോളൂ. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുക? നീ എന്റെ മുഖത്തേക്ക് നോക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ നിന്നോട് എന്തെങ്കിലും പറയാൻ പറ്റുക? ഇതൊന്നും വേണ്ട. തന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. അടുത്തേക്ക് വരരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് നീ എന്റെ മുഖത്തേക്ക് നോക്കാനാ പറഞ്ഞേ? കം ഓൺ.
നീ എന്തൊക്കെയാ ചെയ്യുന്ന അനിക്ക? കം ഓൺ, നോക്ക്. വാട്ട് അനിക്ക, വാട്ട് വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ കാര്യം നോറ? ഇപ്പോഴും നീ എന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? ഞാൻ ഇവിടെ അല്ല നിൽക്കുന്നത്. ഞാൻ നോക്കുന്നുണ്ടല്ലോ, ഇനി എങ്ങനെ നോക്കാനാ? ലിസൺ, ഐ ആം ഹിയർ. ഇവിടെ ഇവിടെ ആ തന്നെ. ഹായ്, ഇത് ഞാനാ. നിനക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ചിലപ്പോ നിനക്ക് പനി പിടിച്ചിട്ടുണ്ടോ? പ്രണയത്തിന്റെ പനി. എന്ത്? പ്രണയത്തിന്റെ പനി. ആ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. എന്നെ കൂടി ആ സിനിമ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകാമോ ചേച്ചി? നമ്മുടെ കൂടെ മിസ്റ്റർ പൂച്ചക്കണ്ണനും ആ സിനിമ കാണാൻ വേണ്ടി വന്നോട്ടെ ചേച്ചി. സച്ചിൻ, നീ അങ്ങനെയുള്ള പടമൊന്നും കാണാൻ പാടില്ല. ഒന്നുമില്ല ശിവൻ, അവൻ എന്തോ വട്ട് പറയുന്നെന്ന് കരുതി താൻ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട. അങ്ങനല്ലല്ലോ, അത് സിനിമ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അതെ, നിങ്ങക്കറിയോ ആ സിനിമ നിങ്ങക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം അതിലെ ഹീറോയിൻ ഉണ്ടല്ലോ, അതിലവൾ എന്തൊക്കെയാ പറയുന്നറിയോ? പിന്നെ അതിലെ ആ ഹീറോ ഉണ്ടല്ലോ, അവനാണ് റിയൽ ഹീറോ. അവന്റെതേ ഇങ്ങനെ ഒരു സ്റ്റൈലുണ്ട്. പറ്റി മാത്രം ഓർത്തോണ്ടിരുന്നാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാനോ? ഞാനതിന് തന്നെ ഓർമ്മിച്ചതേ ഇല്ലല്ലോ. ഓർത്തതേ ഇല്ല എന്നാ പിന്നെ നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരട്ടെ കാരണം? അനിക, ഞാൻ നിന്റെ അടുത്ത് വരുമ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ മണിമുഴക്കം തുടങ്ങും. ശരിയല്ലേ?
മണിമുഴക്കം കുറഞ്ഞോ? മണിമുഴക്കം കൂടിയല്ലേ. ശിവൻ തനിക്ക് എങ്ങനെ ഇത് മനസ്സിലായി? എനിക്കെല്ലാം അറിയാം അനിക. പറയട്ടെ. അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ വെറും തോന്നല. ഞാനതിന് മാത്രം ഒന്നും പറഞ്ഞതേ ഇല്ല. ഇവിടെ ഇപ്പൊ നടക്കുന്നതൊക്കെ ഒരു സ്വപ്നം. അതിനർത്ഥം നീ സ്വപ്നത്തിൽ പോലും എന്നെയാണ് കാണുന്നതല്ലേ? എന്തിനു വേണ്ടി? എല്ലാം പൊളിഞ്ഞില്ല. ശിവൻ നിന്റെ സ്വപ്നത്തിലും വരാൻ തുടങ്ങിയിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അത് ഉടനെ വേണം. ഈ പ്രണയത്തിന്റെ ഭൂതത്തെ നിന്റെ തലേന്ന് എടുത്ത് കാണാം. അല്ലെങ്കിൽ പൊന്നു മോളെ, നിന്റെ ആപ്പീസ് പൂട്ടുമെന്ന് ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, ഞാൻ അകന്ന് പോകും തോറും എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അങ്ങോട്ട് നോക്കുന്നു പോലും ഇല്ല. അപ്പൊ ശിവൻ എനിക്ക് വട്ടാണെന്ന് പറയാ. ഇനി വേറെന്തെങ്കിലും ചെയ്യണം. വേറെന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, അയാളുടെ പരിസരത്ത് പോലും ഞാൻ പോവില്ല. കഴിയുന്നിടത്തോളം ഞാൻ മാറി നടന്നോളാം. ശിവൻ എന്റെ മുമ്പിലില്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ലല്ലോ. എന്റെ തലയ്ക്കകത്ത് മണിയടിക്കത്തുമില്ല. അങ്ങനെ ഈ പ്രണയത്തിന്റെ ഭൂതം എന്റെ തലേന്ന് പതുക്കെ മുഴിഞ്ഞു പോയിക്കോളും. പോയെ പറ്റൂ. നന്നായി ഉറങ്ങിക്കോളൂ അനിക. ഇനി നിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ആഡംബര ഉറക്കം ഉണ്ടാവുമെന്ന് ആർക്കറിയാം. നാളെ ചിലപ്പോ നീ ഈ വീട്ടിൽ ഉറങ്ങാൻ പോകുന്നത് ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കായിരിക്കും. ശിവന്റെ ലൈഫിൽ നിന്ന് നിന്നെ ഞാൻ എന്നേക്കുമായി പുറത്താക്കും. ആൻഡ് ട്രസ്റ്റ് മീ, ഇത്തവണ ശിവൻ വിചാരിച്ചാൽ പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ശിവൻ, എനിക്ക് നിങ്ങളോട് പ്രണയമുണ്ടായിരിക്കുന്നു. ഐ ലവ് യു ശിവൻ. ഓർമ്മയുണ്ടല്ലോ അനിക, നീ ശിവന്റെ മുൻപിൽ ചെല്ലരുത്. കഴിയുന്നിടത്തോളം നീ അകന്ന് നടക്കണം. ശിവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ ലേഡി കുംഭകർണന്റെ ഉറക്കത്തിന് എന്ത് പറ്റി? ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. അപ്പൊ ഇനിയുള്ള ദിവസം എന്തായിരിക്കും? ഇനി രക്ഷപ്പെട്ടേക്കാം. വിട്ടോ അനിക. ഹലോ ചേട്ടാ. എന്താണ് എലിക്കുട്ടി? നമ്മൾ എത്ര പെട്ടെന്ന് ദിയുടെ കള്ളത്തരം പിടിച്ചതല്ലേ. നമ്മൾ രണ്ടുപേരും ശരിക്കും ഇന്റലിജന്റാ. എന്റെ പൊന്നു ഇന്റലിജന്റ് ഫയൽമാനെ, ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് പ്രണയം എങ്ങനെയാ ഉണ്ടാവുന്ന? ഒരാളെ തന്നെ സ്നേഹിച്ചോണ്ടിരുന്നാലേ നമുക്ക് എന്തോ പോലെ തോന്നില്ലേ? അതൊരു കാര്യമുണ്ട്, ഈ വീട്ടിൽ സ്നേഹത്തെ സംബന്ധിച്ച് മൂന്ന് ഡിഫറന്റ് തോട്ട്സ് ആണുള്ളത്. ആദ്യത്തേത് ശിവേട്ടൻ പറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുക. സ്നേഹം എന്ന് പറയുന്നത് വെറും ഡീലാണ്, അല്ലാതെ ഒന്നുമല്ലോ. രണ്ടാമതായിട്ട് ഓമിന്റെ ജീവിതത്തിൽ സ്നേഹം ഒരാളോട് തോന്നും, മനസ്സ് തുറന്നുള്ള സ്നേഹം. പിന്നെ ഒരു കവിതയും പാടും, അതും കേട്ടോ. ജീവിതം സ്നേഹത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, കാൻഡിൽ കേക്കിനെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. പിന്നെ മൂന്നാമത്തത് സെയിം റൂഡി. സെയിം റൂഡി ആരാന്നറിയാലോ? ഞാൻ തന്നെ. എന്റെ അഭിപ്രായത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ആരോടും എപ്പോ വേണമെങ്കിലും തോന്നാം.
പക്ഷേ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് ആരോടെങ്കിലും കുറച്ച് കൂടുതൽ സ്നേഹം നമുക്ക് തോന്നും. അപ്പൊ അതാണ് കാര്യം. ചില ആളുകൾ വളരെ സ്പെഷ്യൽ ആണെന്ന് തോന്നും, അപ്പൊ നമ്മൾ അവരെ ഒത്തിരി ഇഷ്ടപ്പെടും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ എന്ത് ചെയ്യും, ശിവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അനിക, ഇവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നാൻ കാരണം എന്തായിരിക്കും? ഇന്ന് അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരു ദിവസമാണ്. ഇല്ല അനിക, ബോർഡ് മീറ്റിംഗ് ഇന്നതുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, താൻ ആദ്യം ഒരു കാര്യം ചെയ്യും, ബോർഡ് മീറ്റിംഗിന്റെ അജണ്ട ഉണ്ടല്ലോ, അതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അയച്ചു കൊടുക്കണം. ഓക്കെ, ആൻഡ് ജസ്റ്റ് മാർക്ക് മീ ഓൺ ദാറ്റ്. ഏത് ഫയൽ? സരസ്വതി സ്റ്റീൽസിന്റെ. അത് എൻ്റെ കയ്യിലാണെന്നോ? ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്. നോ, ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. ഓക്കെ, താനൊന്ന് വെയിറ്റ് ചെയ്യടോ. Why can't you have some patience, man? ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ഓ ഗ്രേറ്റ്, അത് കിട്ടി. ഫയൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ടെൻ. രക്ഷപ്പെട്ടു. ആ ഫയൽ ആദ്യം എനിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ അതെങ്ങനെ എൻ്റെ കയ്യിലേക്ക് തന്നെ വന്നത്? ആരോ എടുത്ത് തന്നതുപോലെ. ഓ, ഇത് എന്തൊക്കെയാ? ഈ അനിക്ക് എവിടെ പോയിരിക്കുക? രാവിലെ മുതൽ ആളെ എങ്ങും കാണാനില്ല. പിന്നെ എന്തെങ്കിലും ഡിക്റ്റേറ്റീവിന്റെ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനിട്ട് കോള്. അതിവിടെ ഇവിടെ റിംഗ് ആവുണ്ടല്ലോ. ഫോണിന്റെ ശബ്ദം കബോർഡിൽ നിന്നാണല്ലോ വരുന്നത്. നീയോ? ഇവിടെ കബോർഡില് എന്താ, നിനക്ക് എന്താ പരിപാടി? ഞാൻ എന്റെ ഡ്രസ് എടുക്കായിരുന്നു. ഈ ഡ്രസ്സും അവൾ ഇവിടുന്ന് ഒന്ന് പുറത്തായി കിട്ടിയാ ശിവന് നമുക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അനിക, നീ എന്തേ കാണിക്കുന്നേ? ഇയാക്ക് ഇത് എന്തിന്റെ കേടാ? എന്റെ പുറകെ നടന്ന് സാറ്റ് കളിക്കാനല്ലാതെ ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ?
എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, ഒപ്പിക്കൊണ്ടിട്ടേക്കരുത്. ഏ മാനിക, അനിക്ക് നീ എന്തൊക്കെയാ ചെയ്യുന്നത്? നീ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കാന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ഇനി കണ്ടുപിടിച്ചിട്ട് ഇവിടുന്ന് പോവുള്ള അനിക. ഇതെന്തിന്റെ കേടാ? എന്റെ പുറകെ നടന്ന് സാറ്റി വിളിക്കല്ലത് ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ വിളിച്ചത് ഞാനിപ്പോ പുറപ്പെടുകന്ന് പറയാനാ. ദാ ജസ്റ്റ് ഇവിടെ ഇറങ്ങാൻ പോവാസിലേക്ക് പോയേക്കാം. തന്നെത്താനെ പറഞ്ഞു. രാവിലെ മുതൽ നീ ഒളിച്ചു കളിക്കുന്നുണ്ട്. ഓക്കെ, രാവിലെ നേരത്തെ എഴുന്നേറ്റു, കബോർഡിന്റെ അകത്ത് ഒളിച്ചു, ഇപ്പത്താ സോഫയുടെ അടിയിൽ. നിന്റെ പ്രോബ്ലം എന്താന്ന് പറയേ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല അല്ലേ? അപ്പൊ നീ സോഫയുടെ അടിയിൽ കിടന്ന് ഉരുളുന്നത്, ഒളിച്ചിരിക്കുന്നത്, അവിടെ കിടക്കുന്നത്, ഇതെല്ലാം നോർമൽ ആണല്ലേ? ശിവൻ അത് തനിക്കറിയില്ലായിരിക്കാം. ഞാൻ സോഫയുടെ മുകളിലായിരുന്നു, പക്ഷെ ഭയങ്കര ഉഷ്ണം. എന്നാ പിന്നെ കുറച്ചു നേരം മടി പോയി കിടന്നാ തണുപ്പ് കിട്ടുമല്ലോ എന്ന് കരുതി. അപ്പൊ എന്റെ കബോർഡിന്റെ തിരുന്നപ്പോഴും നല്ല തണുപ്പ് കിട്ടി കാണുമല്ലോ. അവിടെ നല്ല എ സി ഒക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നില്ലേ? ഇതെന്ത് കഥയാ? താൻ ചുമ്മാ എന്നോട് കാര്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചോണ്ട് വന്ന എനിക്ക് അതിനൊന്നും ഉത്തരം പറയാൻ ഒട്ടും സമയമില്ല. ഒരുപാട് ജോലി കിടക്കുന്നു. ഒന്നും നീ അവരുടേക്കും പോകുന്നില്ല. അനിക ഇങ്ങോട്ട് നോക്കിയേ. Look at me. ഞാൻ ഇവിടെ. I'm here. Hello. Hi. ഒരു പൂവിന് നിശാശലഭം തൊട്ടുണർത്തും യാമമായിനറുമഞ്ഞുമി നിലാക്കുളിരും ഒന്നു ചേരും നേരമായി പരിനേരിൽ നനഞ്ഞ രാത്രിയെ പുലർവയിൽ പുൽകുമോ ഒരു പൂവിനെ.
ജലബം തൊട്ടുണർത്തും നടക്കേണ്ടാത്തത് എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുക. നേരത്തെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എല്ലാം പൊളിഞ്ഞു പാളീസായി. ശിവൻ എന്താന്നറിയില്ല ശിവൻ, എനിക്കെന്തോ എനിക്ക് ഒത്തിരി പേടിയാവുന്ന ശിവൻ. വേണ്ട, നീ ഒട്ടും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല എനിക്ക്. ഞാനല്ലേ ഉള്ളത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എനിക്ക്. ഞാൻ എല്ലാം ശരിയാക്കി തരാം, ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. നോ, ഡോണ്ട് ക്രൈ, ഒന്നും സംഭവിക്കില്ല. സാധാരണ ജീവിതം ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ ശിവൻ. വലുതായിട്ട് ഒന്നുമില്ലാത്ത ഒരു ജീവിതം, ഇപ്പൊ വലുതായിട്ട് എന്തൊക്കെയോ സംഭവിക്കുമ്പോ എനിക്ക് എന്തോ പേടിയാവുന്നു. എന്റെ ജീവിതത്തിലും ഇപ്പൊ അതുപോലെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്.